ഒരു ഐസ്ക്രീമായിട്ടാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് അതിശയകരമായിരിക്കും, ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തന്നെ ആയിരിക്കും അത്. അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പറായിട്ട് ഇത് ബിസ്ക്കറ്റ് എന്നേ പറയത്തില്ല, കാരണം നമ്മുടെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ചോക്ലേറ്റ് ഐസ്ക്രീം പോലെ തന്നെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഒരു ഈ കടയിലൊക്കെ ചേർക്കുന്ന പോലെ ഒരു മായമോ ഒന്നുമില്ല. സാധാരണ നമ്മളെ വീട്ടിൽ അത് കിട്ടുന്ന സാധനങ്ങൾ വെച്ച് തന്നെയാണ് ഇതും ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ലെറ്റ്സ് ഗോ ടു വാച്ച് അവർ വീഡിയോ. ഐസ്ക്രീമിന്, ബിസ്ക്കറ്റ് ഐസ്ക്രീമിന് വേണ്ടിയിട്ട് ആവശ്യമായത്, ഞാനിപ്പോൾ വലിയ കവറ് മിൽമയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര വളരെ ലേശം മതി, എങ്കിലും ആവശ്യത്തിന് ഇട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ചൂടാക്കിയെടുക്കാം. ഒരു സ്പൂണ് പഞ്ചസാര കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. ഇത് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ അതുവരേക്ക് നമുക്കൊന്ന് കാത്തിരിക്കാം. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ കൂടെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഞാനിപ്പോൾ ബൗൺസിൻ്റെ ബിസ്ക്കറ്റ് രണ്ടായിട്ട് എടുത്ത് അതിൻ്റെ ക്രീം ഒരു പാത്രത്തിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട്. അത് വളരെ കുറച്ചാണ് കിട്ടിയിട്ടുള്ളത്, അത് കുഴപ്പമില്ല. എന്നിട്ട് ഞാനിപ്പോൾ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറുള്ള ഒരു ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. സാധാരണ ഇങ്ങനത്തെ ബിസ്ക്കറ്റ് കിട്ടില്ലേ, അപ്പോൾ അതിൽ ഒരു 4 പീസാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും തന്നെയാണ് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ. ഇപ്പോൾ പാല് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ച ബിസ്ക്കറ്റും ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി അതിൽ കിടന്ന് ഇതൊന്ന് കോവുന്ന അതിനോട് കൊതിക്കേണ്ടതുണ്ട്. അപ്പൊ ഇത് ഇതുപോലെ ഒന്ന് അതിലേക്ക് കോവുന്ന പാലുമായിട്ടൊന്ന് യോജിക്കണം. അതുവരെ ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ നേരത്തെ എടുത്ത ആ ക്യാൻഡിയും കൂടെ ഇതിലേക്ക് ഇടാം. ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇത് ഈ ഒരു പാകത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇത് ബൗൺസ് ബിസ്ക്കറ്റിൻ്റെ ക്രീം ഇട്ട് കൊടുക്കാം. ക്രീം ലേശമേ ഉള്ളൂ, അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ കണ്ടോ, ഞാനിതാ ഇത് ചെറുതായിട്ടൊന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കട്ടകൾ കിടക്കുന്നത് ഞാൻ നേരത്തെ ക്യാൻഡി ഇട്ടായിരുന്നു. ആ ഒരു ക്യാൻഡിയാണ് ഈ ഒരു കട്ട പോലെ കിടക്കുന്നത്. അപ്പോൾ ഇതിനെ ഈ ഒരു കട്ടയൊക്കെ ഒന്ന് മാറ്റാനായിട്ട് മിക്സിയുടെ ജാറിൽ നമുക്കിതിനെ വിധി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് വീണ്ടും വരാം. ഇപ്പം ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. കറക്റ്റ് ക്രീമിൻ്റെ കളർ തന്നെ വന്നു. ആ ഒരു കട്ടകളെല്ലാം മാറി. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഐസ്ക്രീം ബോട്ടിലാണ്. ഇപ്പം ഞാൻ നേരത്തെ കട്ടിക്കിരുന്നല്ലോ, ആ ഒരു കട്ടി തന്നെ നമുക്ക് ആവശ്യം. എങ്കിൽ മാത്രമേ മിക്സിക്ക് അടിക്കുമ്പോൾ അത് നമുക്ക് ഈ ഒരു പാകത്തിൽ കിട്ടുകയുള്ളൂ. കണ്ടോ, ഈ ഒരു പാകത്തിൽ നമുക്ക് നന്നായിട്ട് നല്ലൊരു ക്രീമിൻ്റെ ഒരു ഇതിൽ വന്നല്ലോ. അപ്പോൾ ആ ഒരു പാകത്തിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്ത് ഇതിൻ്റെ പുറത്തോട്ടൊന്ന് വീതി കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്തായിട്ട് കോഫിക്കയുടെ മിഠായിയാണിത്. നിങ്ങൾക്കത് വേണ്ട ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ അതിൻ്റെ പുറത്തൂടെ ഒരു ഡിസൈൻ കൊടുക്കാനാണ് ഞാനിത് ഒന്ന് വിതറി കൊടുക്കുന്നത്. അതിനെ ആ ഒരു കവറിൻ്റെ അകത്ത് വെച്ച് തന്നെ ഞാൻ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പൊടി പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തായിട്ട് നമുക്ക് ഒരു പ്ലാസ്റ്റിക് കവറുണ്ടെന്ന് മൂടി കൊടുക്കാം.
ഉണ്ടോ ഇതുപോലെ നന്നായിട്ട് മൂടി കൊടുക്കണം. ഇപ്പോൾ കറി കവർ ആയാലും കുഴപ്പമില്ല. ഇനി അതിൻ്റെ പുറത്തായിട്ട് ഈ ഒരു ഇതിൻ്റെ അടപ്പ് വെച്ചൊന്ന് മൂടി കൊടുക്കാം. നന്നായിട്ട് വെച്ച് കൊടുക്കണം. ശ്രദ്ധിക്കുക, ചൂട് മാറിയിട്ട് വേണം നിങ്ങൾ ഫ്രിഡ്ജിൽ വയ്ക്കുക. ചൂട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫ്രീസറിൻ്റെ അകത്ത് വയ്ക്കാൻ പോവുകയാണ്. ഒരു 8-9 മണിക്കൂർ ഫ്രീസറിൽ വയ്ക്കണം. ഇപ്പോൾ ഞാൻ ഇന്ന് വെച്ചിട്ട് നാളെ രാവിലെ തന്നെയാണ് ഫ്രീസറിൻ്റെ അകത്ത് നിന്ന് എടുക്കുകയുള്ളൂ. ഇപ്പോൾ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഈ സ്പൂൺ വെച്ച് ഈ പാത്രത്തിലോട്ട് ആക്കുകയാണ്. നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് വളരെ ഈസിയാണ്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ രസകരമായ ഒരു വിഭവം തന്നെയാണ്, ഒരു ഐസ്ക്രീം തന്നെയാണ് ഇത്. വളരെ ഐസ്ക്രീമിൻ്റെ ഒരു രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഉണ്ടാക്കുന്നെങ്കിൽ രാവിലെ എടുത്തില്ലെങ്കിൽ കുറച്ചധികം താമസിച്ചാൽ കുറച്ചും കൂടി ഇത് ടേസ്റ്റും അതിൻ്റെ ആ കണ്ടൻസിയും എല്ലാം കൂടുതൽ ലഭിക്കുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. കൂടാതെ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടിത് ഷെയർ ചെയ്യുക. അതുമാത്രമല്ല, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, എങ്കിൽ മാത്രമേ ഞങ്ങൾ അയക്കുന്ന നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത് ഞാൻ പുതുപുത്തൻ വീഡിയോസുമായി വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ദിസ് ഈസ്